ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപെക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യയിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന സി എൻ ജി വാഹനങ്ങളെ പറ്റിയാണ്. വെറും സി എൻ ജി വാഹനങ്ങളല്ല, സി എൻ ജി എസ് യു വിസ്. ഈ സി എൻ ജി എസ് യു വിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്യൂഡോ എസ് യു വിസ് ആണ് ഡെഫിനറ്റ്ലി ഉള്ളത്. അല്ലാതെ നിങ്ങൾ ശരിക്കുള്ള എസ് യു വിസ് ഒന്നും പ്രതീക്ഷിക്കരുത്. അതൊന്നും എന്തായാലും ഈ ലിസ്റ്റിൽ വരില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ സ്കോർപ്പിയോ എന്നെ, ഫോർച്യൂണർ, പിന്നെ ബൊലേറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതൊന്നും എന്തായാലും വരില്ല. പക്ഷേ എന്നാൽ ഈ സി എൻ ജി എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂവൽ ഇപ്പോൾ ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് കമ്പനികൾ. അതിൻ്റെ ഭാഗമായിട്ട് ഇനി സി എൻ ജി വരാൻ പോകുന്ന ഒരുപാട് വണ്ടികളുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രസയുടെ പേര് പറയാം. ബ്രസയാണ് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്ന വാഹനം. ഇതിൻ്റെ സെയിം എഞ്ചിൻ വെച്ചിട്ടുള്ള സി എൻ ജി വാഹനങ്ങൾ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ എക്സ് എൽ 6 ആയിക്കോട്ടെ, എർട്ടിഗ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ടൊയോട്ട അർബൻ ക്രൂസർ ഹൈറൈഡിലെ സി എൻ ജി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. ആ വണ്ടി ലോഞ്ച് ചെയ്തിട്ടില്ല. എന്തായാലും ബ്രസയുടെ സി എൻ ജി അധികം കാലം വൈകാതെ വരുന്നതായിരിക്കും. അതിന് ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സി എൻ ജി ബ്രസ എന്ന് പറയുമ്പം അതൊരു ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തിരക്കേടില്ലാത്തൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് ഈ സ്യൂഡോ എസ് യു വിസ് അല്ലെങ്കിൽ അബോ ഫോമേറ്റോ കോമ്പാക്ട് എസ് യു വിസ്, സപ്പോ മേറ്റോ കോമ്പാക്ട് എസ് യു വിസ് ആണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള വാഹനങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്തൊരു അഫോർഡബിൾ റേഞ്ചിൽ സി എൻ ജി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സി എൻ ജിയുടെ റേറ്റൊക്കെ വെച്ച് ഇന്നത്തെ കാലത്ത് ഏകദേശം 90 രൂപയ്ക്ക് അടുത്തുണ്ട് സി എൻ ജിക്ക് റേറ്റ്. അതുകൊണ്ട് എത്രത്തോളം യൂസബിൾ ആണ് അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് സി എൻ ജി യൂസേഴ്സിന് തന്നെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും സി എൻ ജി യൂസേഴ്സ് ആണെങ്കിൽ താഴെ കമൻസിൽ പറയാം. എനിക്കെന്തോ ഇന്നത്തെ കാലത്ത് ഒരു സി എൻ ജി വാഹനം വാങ്ങി, പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കി വാങ്ങുന്നതിൽ വലിയ താല്പര്യമില്ല. ഇനി അടുത്ത വാഹനം പഞ്ചാണ്. പഞ്ചിൻ്റെയും സി എൻ ജി വാഹനങ്ങളുടെയൊക്കെ ടെസ്റ്റിംഗ് ഇമേജ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ലോഞ്ച് ഡേറ്റ് അറിയില്ല. പക്ഷേ മിക്കവാറും 2023 ആകുമ്പോഴേക്കും ടാറ്റ അത് ലോഞ്ച് ചെയ്യുമായിരിക്കും. ഇതിനു മുമ്പ് 2022 സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ടാറ്റ അവരുടെ ഐ സി എൻ ജി റേഞ്ചിലുള്ള വാഹനങ്ങൾ അവതരിപ്പിച്ചത്. എന്ന് വെച്ചാൽ ടിയാഗോയും ടിഗോറും, അത് രണ്ടും സി എൻ ജി സെഗ്മെൻറ്റിൽ ഇറക്കിയപ്പോൾ മുതൽ അത്യാവശ്യം സക്സസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ടിഗോർ. ടിഗോർ അത്രയും കാലമായിട്ട് വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവർ 2021 അതിൻ്റെ ഇ വി കൊണ്ടുവന്നു. പിന്നെ 2022 സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ സി എൻ ജി കൊണ്ടുവന്നു. അപ്പോൾ കൂടെ ആ വാഹനത്തിൻ്റെ സെയിൽസ് ഒന്ന് ബൂസ്റ്റപ്പായി. പഞ്ചിനിയും സെയിൽസ് ബൂസ്റ്റപ്പ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു മാസം ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ 10 മുതൽ 12,000 പഞ്ചിന് സെയിൽസ് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതിന് സി എൻ ജിയും ഇ വിയും കൂടെ കൊണ്ടുവന്ന് സെയിൽസ് ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാൽ ടാറ്റ എന്തായാലും അത് കൊണ്ടുവരുന്നതായിരിക്കും. അതും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മാസം പിന്നെ പഞ്ചിന് ഒരു 10,000-15,000 റേഞ്ചിലൊക്കെ പിടിച്ചാൽ മതിയെന്ന് സെയിൽസ്. അതായത് ടാറ്റയുടെ റേഞ്ചിൽ ഒരു പക്ഷേ നെക്സോണിൻ്റെ സെയിൽസും ഓവർടേക്ക് ചെയ്യാൻ പഞ്ചിന് സാധിച്ചേക്കാം. നെക്സോണിലിപ്പോൾ ആകെ ഇ വിയും പിന്നെ പെട്രോളും ഡീസലും മാത്രമേ ഉള്ളൂ. ഡീസലും പിന്നെ അധികം വൈകാതെ നിർത്തുമായിരിക്കും. പക്ഷേ നെക്സോണിലും ചേഞ്ച് വരുന്നുണ്ട്. അതിലേക്കും വരാം. വേഗം നമ്മളിപ്പോൾ പഞ്ചിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പഞ്ചിൽ തന്നെ നിൽക്കുന്നത്. ഇനി പഞ്ചിൽ സി എൻ ജി വരുമ്പം ടാറ്റയുടെ സെയിം 1.2 ലിറ്റർ റെവർട്ടൺ പെട്രോൾ എഞ്ചിനിൽ തന്നെ ആയിരിക്കും വരുന്നത്. സെയിം ടിയാഗോയിലും ടിഗോറിലും ഉള്ളൊരു പവർ കൺഫിഗറേഷൻസ് ഒക്കെ തന്നെയായിരിക്കും ഈ വാഹനത്തിലും വരാൻ പോകുന്നത്. ഇനി അടുത്ത രണ്ട് സി എൻ ജി വാഹനങ്ങളാണ്, ഒന്ന് അർബൻ ക്രൂസർ ഹൈറൈഡറും പിന്നെ ഗ്രാൻഡ് വിറ്റാരയും. ഈ രണ്ട് വണ്ടികളുടെ കേസിലാണ് എനിക്ക് സി എൻ ജിയുടെ കാര്യത്തിൽ അത്ര വലിയ താല്പര്യം ഇല്ലാത്തത്. അവർ ബേസ് മോഡൽ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ബേസ് മോഡൽ നിങ്ങൾ കൊടുത്തോ. പക്ഷേ അതൊരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ടൊയോട്ട കാണിച്ചത് ബേസ് മോഡൽ മാത്രമായിരുന്നു. ചിലപ്പോൾ ബേസ് മോഡലും സെക്കൻഡ് ബേസിലും ഒക്കെ ആയിരിക്കും അവർ അവതരിപ്പിക്കാൻ പോകുന്നത്. ബേസ് മോഡലും അതുപോലെ പ്രൈസ് ഡിഫറൻസ് ഇതുവരെ വന്നിട്ടില്ല പ്രൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നു 100,000 ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കുന്നു. 110,000 അല്ലെങ്കിൽ 105,000-107,000 എല്ലാം ആയിരിക്കും പെട്രോളിന് മുകളിൽ നമ്മൾ സി എൻ ജിക്ക് അഡീഷണൽ കൊടുക്കേണ്ട കോസ്റ്റ്. ഈ ഒരു റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 95 രൂപ സി എൻ ജിക്ക് ഇന്നുള്ള കാലത്തെ വെച്ച് നോക്കുമ്പം ഈ ഒരു എമൗണ്ട് ലാഭിച്ചെടുക്കാൻ ഒരുപാട് കാലം എടുക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്ര ഓട്ടോ ഉണ്ടാവണം. പിന്നെ ഇത്രയും വലിയ വണ്ടി ആകുമ്പം ഇത് 1.5 ലിറ്റർ K15 സി എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ എഞ്ചിൻ പെട്രോളിൽ തന്നെ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ഇതിനിപ്പോൾ സി എൻ ജിയും കൂടെ വെച്ച് ഭയങ്കര ഫ്യൂൽ എഫിഷ്യൻ്റ് ആവുമായിരിക്കും. ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ സിറ്റിക്കകത്തൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇതിനങ്ങനെ ഭയങ്കര ഫ്യൂൽ എഫിഷ്യൻസി കിട്ടില്ല. ഒരു 14-15 ആ റേഞ്ചിലൊക്കെ എന്തായാലും ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ സി എൻ ജിക്ക് ഒരുപക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നാലും എന്തോ ഈ ഒരു പ്രീമിയം റേഞ്ചിലേക്ക് വരുമ്പം എനിക്ക് സി എൻ ജി വണ്ടികളോട് അത്ര വലിയൊരു താല്പര്യം ഇല്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പ്രീമിയം വണ്ടികളാകുമ്പോഴേക്കും ഈ സി എൻ ജി എന്ന് പറയുന്ന സംഭവം ആൾക്കാർ വാങ്ങുന്ന തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വണ്ടി ഓടിക്കാനാണ്. അപ്പോൾ അതൊരു എർട്ടിക പോലത്തെ വണ്ടിയിൽ കൊടുത്താൽ ഞാനൊന്നും പറയില്ല. കാരണം ഇപ്പോൾ ഒരു 7-സീറ്ററിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. പക്ഷേ എന്നാൽ സി എൻ ജി വേണം കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വണ്ടി വാങ്ങാം. പക്ഷേ എനിക്ക് സി എൻ ജി അവരെ എക്സ് എൽ 6 കൊടുത്തതും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഒന്നുമല്ല, നമ്മളൊരു പ്രീമിയം വണ്ടിയിലേക്ക് വരുമ്പം അതിൻ്റെ അകത്ത് സി എൻ ജി എന്ന് പറയുന്ന ഒരു ലോ കോസ്റ്റ് ഫ്യൂവൽ കൊടുക്കുക. ലോ കോസ്റ്റ് ഇൻ ദ സെൻസ് ഞാൻ ചീപ്പ് ഫ്യൂവൽ എന്നല്ല ഉദ്ദേശിച്ചത്, ചീപ്പൊന്നുമല്ല ഇപ്പോൾ. പക്ഷേ എന്നാൽ അത് റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ആൾക്കാർ സി എൻ ജി വണ്ടികൾ വാങ്ങുന്നത്. അപ്പോൾ അതൊരു പ്രീമിയം വണ്ടിയിൽ ഒരു ഭയങ്കര പ്രീമിയം പ്രൈസ് ടാഗിൽ കൊടുത്തിപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ തന്നെ ഒരു 15 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ സി എൻ ജി വണ്ടി വാങ്ങുക ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതിലും നല്ലത് നമുക്കിപ്പോൾ അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഓടണമെങ്കിൽ ഒരു ചെറിയ സി എൻ ജി വണ്ടി വാങ്ങി വീട്ടിലിടുന്നതാണ്.
അതിപ്പോൾ ഒരു പുതിയ വണ്ടി തന്നെ വേണമെന്നില്ല, ഒരു പഴയ വണ്ടി ആയാലും കുഴപ്പമില്ല. വേണമെങ്കിൽ സി എൻ ജി നോർമൽ പെട്രോൾ വണ്ടി എടുത്ത് അതിൻ്റെ അകത്ത് റെട്രോ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് കമ്പനി ഫിറ്റഡ് സി എൻ ജിയുടെ ഒരു ക്വാളിറ്റി ഒന്നും കിട്ടില്ല, അത് വേറെ കാര്യം. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലുള്ളൊരു ഗുണം, ഈ വലിയ വണ്ടികൾക്ക് സി എൻ ജിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മൈലേജ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ ഇനീഷ്യലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ നമ്മൾ ഇത്രയും വില മുടക്കി ഒരു സി എൻ ജി വണ്ടി പോലുള്ള ഒരു അണ്ടർപവേർഡ് വണ്ടി എടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ സി എൻ ജി ടെർബോയിലൊക്കെ വന്ന് അതിൻ്റെ അകത്ത് ഫ്യൂൽ എഫിഷ്യൻസി അത്യാവശ്യം നന്നായിട്ടുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ടെർബോയിൽ സി എൻ ജി വണ്ടികൾ ഇതുവരെ അങ്ങനെ അധികം വന്നിട്ടില്ല, അധികം നല്ല ആക്ച്വലി വന്നിട്ടേ ഇല്ല, റെട്രോ ഫിറ്റ് ചെയ്യാറേ ഉള്ളൂ ആൾക്കാർ. അങ്ങനത്തെ ഓപ്ഷൻസും ഇനി വരുന്നുണ്ട്. അതിലൊന്നാണ് നെക്സോൺ സി എൻ ജി. പിന്നെ ഒരു വണ്ടിയെങ്കിലുണ്ട്, അത് ഞാൻ വീഡിയോ കണ്ടിന്യൂ പറയാം. നെക്സോൺ സി എൻ ജിയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെയും ടെസ്റ്റിംഗ് ഇമേജ് ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ വണ്ടിയും സി എൻ ജിയിൽ വരും എന്ന കാര്യം ഓൾമോസ്റ്റ് കൺഫേംഡും ആണ്. ടാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അവരവരുടെ ഒരു ലോ ബഡ്ജറ്റ് റേഞ്ചിലുള്ള വണ്ടികളൊക്കെ സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഹൈ റേഞ്ച് വണ്ടികൾ, അതായത് ഹൈറിയർ സഫാരി പോലുള്ള വണ്ടികളൊന്നും സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും അവർ ഉദ്ദേശിക്കുന്നില്ല. അത് പിന്നെ സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഡീസലിൽ മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. ഡീസലിൽ സി എൻ ജി എഗെയിൻ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. പിന്നെ ആ പ്രൈസ് കൊടുത്തെടുക്കുന്ന വണ്ടികളിലൊന്നും സി എൻ ജി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ടാറ്റ നെക്സോൺ വരെ കൊടുക്കുള്ളൂ. ആക്ച്വലി നെക്സോണും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സോണായി പഞ്ചായി എലക്ട്രോസിലും ചിലപ്പോൾ സി എൻ ജി കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ അയക്കുമ്പോഴേക്കും അവരുടെ എല്ലാ വണ്ടികളും സി എൻ ജി ആയി എന്നും പറയാം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നെക്സോണിൻ്റെ പെട്രോളിന് മൈലേജ് ഇല്ലാത്തതുകൊണ്ട് സി എൻ ജി ടെർബോയിൽ വരുമ്പം പവറിലും വലിയൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ നമുക്ക് മോശമില്ലാത്തൊരു മൈലേജും കിട്ടും എന്ന് വിചാരിക്കാം. യൂഷ്വലി സി എൻ ജി വണ്ടികളുടെ പ്രശ്നം പവറാണ്. നെക്സോണിൻ്റെ നോർമൽ പെട്രോളിൽ തന്നെ അങ്ങനെ ഭയങ്കര പവർ ഉണ്ടെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നോർമൽ ഒരു എൻ എ പെട്രോളിനകത്ത് സി എൻ ജി വയ്ക്കുമ്പം കുറച്ച് പവർ ലാഗ് വരും, പ്രത്യേകിച്ച് നമ്മൾ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പം. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം ടെർബോ ആകുമ്പം നമ്മൾ ആ ഒരു ഹൈ റേഞ്ച് ആർ പി എത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ടെർബോയുടെ റേഞ്ചിൽ വരുമ്പോൾ വണ്ടി അത്യാവശ്യം നന്നായിട്ട് പുള്ളി ചെയ്തോളൂ. അതിപ്പോൾ നെക്സോണിൻ്റെ എഞ്ചിനിൽ കുറച്ച് ഫ്ലാറ്റ് സ്പോട്ട്സ് ഉണ്ടെങ്കിലും ടെർബോയുടെ പെർഫോമൻസ് ഭയങ്കര മോശമല്ല. നമ്മൾ വേറെ നല്ല എഞ്ചിനുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ മോശമായിട്ട് തോന്നുന്നത്. ഇതുപോലെ തന്നെ ടെർബോയിൽ വരാൻ പോകുന്ന മറ്റൊരു വണ്ടിയാണ് സോണറ്റ്. സോണറ്റ് ആക്ച്വലി ടെർബോയുടെ ബാഡ്ജ് വെച്ചായിരുന്നു അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നോർമൽ ടെർബോ സോണറ്റിൻ്റെ ബാക്കിൽ ഒരു ബാഡ്ജ് ഉണ്ടാവില്ലേ, ജി ഡി എ എന്നോ മറ്റോ ഒക്കെ എഴുതിയിട്ട്. ജി ഡി എ എന്ന് പറഞ്ഞാൽ ഗ്യാസിലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ. അങ്ങനെ എന്തൊരു ബാഡ്ജ് നോർമൽ സോണറ്റ് ടെർബോയുടെ ബാക്കിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ബാഡ്ജൊക്കെ വെച്ചിട്ടുള്ള വണ്ടിയാണ് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അത് അഗൈൻ ഒരു ഗംഭീര കാര്യമാണ്. കാരണം ഇനിയിപ്പോൾ ടെർബോയിൽ കൂടി സി എൻ ജി വണ്ടികൾ വരികയാണെങ്കിൽ പവറിൻ്റെ ഒരു പ്രശ്നം അവിടെ മാറിക്കിട്ടും. അത് തന്നെയാണ് ഞാൻ നെക്സോണിൻ്റെ കാര്യത്തിലും പറഞ്ഞത്. ഇനിയിപ്പോൾ സോണറ്റിലും സി എൻ ജി വണ്ടികൾ വരും. ഒരു പക്ഷേ സെൽറ്റോസിലും സി എൻ ജി വന്നേക്കാം. സെൽറ്റോസിൽ പക്ഷേ 1.5 എൻ എ പെട്രോളായിരിക്കും അവർ കൂടുതൽ കൊടുക്കാൻ സാധ്യതയുള്ളത്. ഡീസൽ എന്തായാലും കൊടുക്കില്ല, അതിൻ്റെ കൂടെ പിന്നെ 1.4 ടെർബോയിലും സി എൻ ജി കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. സോണറ്റിൽ പിന്നെ അറ്റ്ലീസ്റ്റ് 1 ലിറ്റർ എഞ്ചിൻ്റെ കൂടിയാണ് ടെർബോ വരുന്നത്, അതുകൊണ്ടെങ്കിലും പറയാം. പക്ഷേ 1.4 ടെർബോയിൽ സി എൻ ജി കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അതിൻ്റെ പവർ കുറച്ച് കുറയും, ഓക്കെ അത് പോട്ടെ. പിന്നെ ഈ 1.4 ടെർബോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ തന്നെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കാൻ വേണ്ടി എടുക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സി എൻ ജി വയ്ക്കുക എന്ന് പറയുന്നതിലും വലിയൊരു കാര്യമൊന്നുമില്ല. എന്തായാലും ഗൈസ്, ഇതാണ് അപ്പോൾ അപ്കമിംഗ് സി എൻ ജി വണ്ടികളുടെ ഒരു ന്യൂസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അത് ലഭിക്കണമെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.